ഹായ് കൂട്ടുകാരെ, എല്ലാരും സുഖായിരിക്കുന്ന എല്ലാരും നല്ല കുട്ടികളായിട്ടുണ്ടല്ലോ. ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്ന അറിയോ? ഇന്നൊരു കഥയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? കൂട്ടുകാർക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാണെന്ന് അറിയാ. ടീച്ചർ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ടീച്ചർ ഒന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരെന്താണെന്നറിയോ? ബുദ്ധിശാലിയായ തൊപ്പിക്കാരൻ. അപ്പൊ എന്താണ് ഒരു തൊപ്പിക്കാരനായിരുന്നു, തൊപ്പി വിൽക്കുന്ന ഒരു തൊപ്പിക്കാരനായിരുന്നു. തൊപ്പി ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോയാണ് തൊപ്പി വിൽക്കുന്നത്. അപ്പോൾ തൊപ്പി വിൽക്കുന്ന ഒരു അപ്പൂപ്പനായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറേ നടന്ന് 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 പോയാണ് തൊപ്പി വിൽക്കുന്നത്. നടന്ന് നടന്ന് അയാൾ ക്ഷീണിച്ചു. അപ്പോൾ തോന്നി കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം. അപ്പോൾ പോകുന്ന വഴിയിലൊരു ആൽമരം കണ്ടു. ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം വിശ്രമിച്ച് വീണ്ടും തൊപ്പി വിൽപ്പനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പൂപ്പൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ തൊപ്പിക്കൊട്ടയൊക്കെ വെച്ചു, അവിടെ ഇങ്ങനെ വിശ്രമിച്ചു. അതൊക്കെ ഒന്ന് കടന്നു. അപ്പം അറിയാതെ ക്ഷീണത്തിൽ മയങ്ങിപ്പോയി. അപ്പോഴതാ മരക്കൊമ്പിൽ നിറയെ വികൃതികളായ പൂരന്മാരുണ്ടായിരുന്നു. അപ്പൂപ്പൻ്റെ തൊപ്പി കൊട്ടയിലെ തൊപ്പി കണ്ട് അവർക്കൊരു കൗതുകം തോന്നി. അവർ പതുക്കെ താഴെ ഇറങ്ങി വന്ന് അപ്പൂപ്പൻ്റെ തൊപ്പിയെല്ലാം എടുത്ത് തലയിൽ വെച്ച് മരക്കൊമ്പിൽ കയറിയിരുന്നു. അങ്ങനെ അപ്പൂപ്പൻ ഉറക്കമൊക്കെ കഴിഞ്ഞു എണീറ്റപ്പോൾ അപ്പൂപ്പൻ്റെ കൊട്ടയിലെ തൊപ്പിയൊന്നും കാണാനില്ല. അപ്പൂപ്പൻ സങ്കടമായി. അപ്പൂപ്പൻ തൊപ്പിയൊക്കെ താഴേക്ക് നോക്കി, എവിടെയും കാണാനില്ല. അപ്പൊ അപ്പൂപ്പൻ മരത്തിലേക്ക് നോക്കുമ്പോണ്ട് അവിടെ ഇരിക്കുന്ന വികൃതികളായ കുരങ്ങന്മാർ തൊപ്പിയെല്ലാം എടുത്ത് തലയിച്ച് നല്ല കുട്ടപ്പന്മാരായിരിക്കുന്നു. അപ്പൊ അപ്പൂപ്പൻ വിചാരിച്ചു, എങ്ങനെ എൻ്റെ തൊപ്പി തിരിച്ചു കിട്ടും? അപ്പൊ അപ്പൂപ്പൻ കൈ കൊണ്ട് എൻ്റെ തൊപ്പി താഴോ എന്ന് പറഞ്ഞപ്പോ അവര് കൈ കൊണ്ട് അപ്പൂപ്പനെ മാടി വിളിക്കുന്നു. അപ്പൊ അപ്പൂപ്പൻ പല്ലിടിച്ച് കാണിച്ചു. അപ്പൊ കുരങ്ങന്മാരും പല്ലിടിച്ച് കാണിക്കുന്നു. അപ്പൊ അപ്പൂപ്പന് തോന്നി, ഞാൻ എന്ത് ചെയ്യുന്നു അതല്ല ഇവരും ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പൂപ്പന്റെ തലയിൽ ഒരു തൊപ്പി ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് അപ്പൂപ്പ ഈ കുരങ്ങന്മാരെ എറിഞ്ഞു. അപ്പൊ കുരങ്ങന്മാരോ, ബുദ്ധികെട്ട കുരങ്ങന്മാർ എന്ത് ചെയ്തു? അവരുടെ തലയിൽ ഇരിക്കുന്ന തൊപ്പിയെല്ലാം താഴേക്ക് എറിഞ്ഞു. അപ്പൊ അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, അപ്പൂപ്പൻ അവിടെ ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ടാണ് അപ്പൂപ്പന്റെ തൊപ്പികളെല്ലാം തിരിച്ചു കിട്ടിയത്. ആ തൊപ്പികളെല്ലാം പെറുക്കി അപ്പൂപ്പൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അപ്പൊ എന്താ, നമുക്ക് ശക്തിയേക്കാൾ പ്രധാനം എന്താണ്? ബുദ്ധിയാണ്. ബുദ്ധി കൊണ്ടാണ് നമുക്ക് ഈ അപ്പൂപ്പൻ ആ തൊപ്പി തിരിച്ചു കിട്ടിയത് അല്ലേ. അപ്പൊ ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പൊ കൂട്ടുകാർ, നമ്മളുടെ ബുക്കിലേക്ക് കഥയുണ്ട്, എല്ലാവരും നന്നായി വായിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്താണ് ഈ കഥയിലൊരു ഗുണപാഠം എന്താണുള്ളത്? എന്താണ് ഗുണപാഠം? ബുദ്ധിയാണ് ശക്തിയേക്കാൾ പ്രധാനം. അപ്പൊ നമുക്ക് ബുദ്ധി കൊണ്ടാണ് എല്ലാം നേടിയെടുക്കാൻ പറ്റുക അല്ലേ. അപ്പൊ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ തൊപ്പികളെല്ലാം കുരങ്ങന്മാരിൽ നിന്ന് തിരിച്ചെടുത്തത് എന്താ? ബുദ്ധി കൊണ്ടാണ് അല്ലേ, ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ടല്ലേ. അപ്പൊ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ടീച്ചർ പറഞ്ഞ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം അടുത്ത പ്രവർത്തനമായി വരുന്നവരേക്കും ബൈ.